എന്താ സാർ? നിനക്ക് എന്തെങ്കിലും അവരെ കുറിച്ച് അറിയാമെങ്കിൽ നീ എന്നോട് പറയണം. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. സാറ് സിഇയാണോ? ഞാൻ സിഇഒ ഒന്നുമല്ല, ഞാൻ സിപിഒ. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് തെളിയിക്കണം. ഇപ്പൊ സിപിഎസ് ആണോ കേസൊക്കെ അന്വേഷിക്കുന്നത്? സ്റ്റേഷനിൽ വേറെ ആരുമില്ല. അതൊന്നുമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും വന്ന് കണ്ടുപിടിച്ച് കൊണ്ടുകൊണ്ട് വിടുന്നു. ആരെ? ആഞ്ചലിന്റെ കൂടെ വന്നില്ലേ അവന്. അപ്പൊ സാറെ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതല്ലേ? ഞാൻ അവനെ തപ്പി ഇവിടെ വന്ന. അപ്പളാ എനിക്ക് ലീവ് കിട്ടി, കാരണം ഞാനിവിടെ എത്തി. സാർ എങ്ങോട്ട് ഓടി വന്നത്? അതൊന്നും എനിക്കറിയില്ല, നീ എന്നോട് ചോദിക്കല്ലേ. ദേ അവരെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ എന്നോട് പറയണം. അവരെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്കറിയാവുന്നതെല്ലാം ഞാനന്ന് സാറിനോട് പറഞ്ഞല്ലേ. ഞാൻ അവരെ കുറിച്ച് നിന്നോട് പറയുമ്പോൾ നിന്റെ മുഖത്തോണ്ടാന്ന് ടെൻഷൻ ഉണ്ടല്ലോ. അത് മാത്രം മതി നിനക്ക് അവരെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലാക്കാം. എനിക്ക് ആ പയ്യനും പെങ്കൊച്ചിനും കൂടെ തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല. അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ എന്നോട് പറയണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. എനിക്ക് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. സാറി പറയുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഏത് ഹോസ്പിറ്റൽ? കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. അവിടുന്ന് അമ്മ തിരിച്ചു കൊണ്ടാക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നീ തിരിച്ചു വരുമ്പോൾ അവരോട് ഉണ്ടായിരുന്നില്ലേ? ഇല്ല സാറേ, സുമിത്ര ഒരു 4000 രൂപ എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു അവർ പോയിന്ന്. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തതാണ്, ഇത് 2 ദിവസം റെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവളെന്ത് പറഞ്ഞു? അവർ അഡ്വാൻസായിട്ട് 2 ദിവസം റെൻ്റ് പേ ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് പോയിന്ന്. എടാ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ നിൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഡേറ്റും കുറച്ച് ബില്ലും ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ട്. നീ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് അന്ന് വെരിഫൈ ചെയ്യണം. അത് സത്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരാളെ മാറ്റാം. നിനക്ക് എവിടെ നിന്നാ മോതിരം കിട്ടിയത്? അന്ന് ഞാൻ നിന്റെ റൂമിൽ വെച്ച് കണ്ട ആ മോതിരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിച്ചു കിട്ടില്ലേ ആ മോതിരം നിനക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന്? അതെന്റെ അമ്മ വാങ്ങി തന്നതാ. ായിക്കുട്ടിയെ എന്നാണ്ട് പുതിയ ശബ്ദം കേട്ട് എന്നെ കണ്ടാപുരം തിരിച്ചറിയില്ലല്ലോ. നീ ആ പെട്ടി എടുത്ത് വെച്ചേ, റൂമിലോട്ട് എടുത്ത് വെച്ചാ. Thank you.
നിനക്ക് എന്ത് പറ്റി? ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന്. എന്ത്? ഞാനേ നോവലിസ്റ്റാണ്, ഗവൺമെന്റ് ജോലിക്കാരനൊന്നും അല്ല. ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായില്ലടി. നീ എനിക്കെന്താണെന്നുള്ളത് അടുത്ത ബുക്ക് വരുമ്പോൾ നീ അറിയും. അതിൻ്റെ പേര് ഒരു നീയ, എ ഡെവൽ ഇൻ നോ മാൻസ് ലാൻഡ്. നീ ചെയ്ത ഏതോ ഒരു തെറ്റ് നിന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു അല്ലേ? നടന്നത് എന്തായാലും അതിൻ്റെ ഭയമാണ് നിന്നെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. അത് നീ അനുവദിക്കരുത്. ഭയത്തെ നീ എന്ന് ഓവർറൂൾ ചെയ്യുന്നുവോ അന്ന് നിനക്ക് മനസ്സമാധാനമുണ്ട്. ഒരു ജനാല പോലും ഇല്ലാത്ത ഈ മുറിയിലേക്ക് നീ അറിയാതെ ഒരു മരുന്നും വരാൻ പോകുന്നു. സാധാരണ മനുഷ്യരൊക്കെ ജീവിച്ചു വരയ്ക്കുന്ന പോലെ ഭയത്തോടെ നീ ഒരിക്കലും ജീവിക്കരുത്. സുബി ബ്രേവ്. അല്ലടാ, ഉള്ളൊരുത്തരാണ് പൊട്ടന, പിന്നെ മറ്റുള്ളാണെങ്കിൽ നമുക്ക് ആർക്കും പിടിതരാതെ വഴുതി കളിക്കുന്ന ഐറ്റം. നിനക്ക് അറിയാവുന്ന കാര്യം നീ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ് നിനക്ക് വയറാഴ്ച ഫുഡ് മേടിച്ച റൂമിൽ നിന്ന് പുറത്തേക്ക് കൂടാ, അല്ലെങ്കിൽ എന്ത് പറയാനാ? നിനക്ക് അമ്മീറിനെ അഞ്ചല് അറിയാൻ പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ട് തന്നെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് കൂടാ, അല്ലെങ്കിൽ നിന്നെ തല്ലിക്കൊന്ന് കെട്ടി നിൽക്കടാ. ഒരു പട്ടും ചോദിക്കടാ. എനിക്കൊന്നും അറിയില്ല സാറേ. നീ പൊട്ടനല്ലെന്നറിയാം, നീ പൊട്ടൻ കളിക്കണല്ലടാ. അവിടെ നിന്നെ കൊണപ്പിച്ചോണ്ടിരിക്കടാ, മനസ്സിലാക്കണം. ഇറങ്ങി പോടാ പൊട്ടാ.